ഹായ് എവരി വൺ ഹോളി ഫോർ മല്ലു സീരീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ജിജമേത്തിയിട്ടുള്ള നമ്മുടെ ബോയ്സിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്, അതായത് സീസൺ വണ്ണിന്റെ ഫൈനൽ എപ്പിസോഡ്സ്. അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന വളരെ ക്രൂഷ്യലായിട്ടൊരു സ്ഥലത്താണ്, അതായത് ട്രാൻസ്ലൂസന്റെ ബോഡി പാർട്സ് ഒക്കെ പാഴ്സൽ ചെയ്തിട്ട് നമ്മുടെ സെവൻ ഗ്രൂപ്പിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ പോലും ഞെട്ടാണ്, കാരണം ലോകത്ത് ഏറ്റവും പവർഫുൾ എന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച ആൾക്കാരെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ കൊന്ന് നമുക്ക് പാഴ്സൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഭയക്കേണ്ട ഒരു ശത്രു ജനിച്ചിരിക്കുന്നു എങ്കിൽ അത് ആരാണ്, അവർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത്. അപ്പോൾ ഇത്തവണ ഈ ശത്രുവിനെ ഇവർ കണ്ടുപിടിക്കാൻ പറ്റുമോ, പിടിച്ചാൽ തന്നെ ഇവന്മാരുടെ സ്വഭാവം വെച്ചിട്ട് എല്ലുപോലും ബാക്കി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഏതൊക്കെ സീരീസുകളുടെ സെക്കൻഡ് പാർട്ടാണ് ആവശ്യമെന്നതിൻ്റെ പോള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സെക്കൻഡ് പാർട്ടുകളെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യൂ, ഒപ്പം തന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മറ്റ് സീരീസുകളെ കുറിച്ച് കമൻറ്റ് ചെയ്യൂ. സോ നമുക്ക് ഇന്ന് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. നമ്മുടെ ബുച്ചർ അവൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർക്കുന്നൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ ബുച്ചർ എ ട്രെയിനിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ആ ഒരു FBI ഏജൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പോപ്ക്ലോ, അതായത് എ ട്രെയിനിൻ്റെ കാമുകി പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് അവർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഷെസ്മീൻ ന്യൂഡിൽസ് എന്ന് പറയുന്നൊരു പ്രത്യേക വിഭവം വാങ്ങിയിട്ട് ഒരുപാട് ആളുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം അവ ആ ഒരു ന്യൂഡിൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോഡാണ് എന്നിവർ മനസ്സിലാക്കും. അങ്ങനെ അവർ നോക്കുന്ന സമയത്താണ് ഗണ്ണുമായിട്ട് ഒരുത്തൻ താഴോട്ട് ഒരു ബേസ്മെൻറ്റ് പോലത്തെ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ അവനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാലോ, ഒരു ബേസ്മെൻറ്റ് തന്നെയാണ്. അവിടെ ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടിലായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ആളുകൾ അവിടെ ഇരുന്നിട്ട് ഈ ഒരു കോമ്പൗണ്ട് വി പോലെയുള്ള ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പാവം പെൺകുട്ടി രക്ഷപ്പെടുത്തി കളയാം എന്ന് കരുതിയിട്ട് ഇവരങ്ങ് ചെന്നതോ, പിന്നെ അവിടെ നടക്കുന്നത് അടിയോടടിയാണ്. അതായത് നമ്മൾ തല്ലുമാല കണ്ടൊരു ഫീല്. ഈ പെൺകുട്ടിയെ ഇവർ രക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും വന്നിട്ടില്ല, അവള് ഇവരെ മൊത്തത്തിൽ എടുത്തിട്ട് അലക്കി കൊന്നു കളയാണ്. മാത്രമല്ല രക്ഷിക്കാൻ ചെന്നവർ ശശിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി കാറ്റിൻ്റെ വേഗതയിൽ അവിടെ നിന്ന് രക്ഷപ്പെടാണ്. ഇനി ഇവളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ബാക്കി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവുള്ളൂ എന്ന് നമ്മുടെ ബോയ്സിന് മനസ്സിലാവണം. അതിനുശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ ഡീപ്പിനെ സസ്പെൻഷൻ കിട്ടിയിട്ട് പുതിയൊരു ഐലൻഡിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ അവൻ കുറച്ച് ഡോൾഫിൻസുമൊക്കെ ആയിട്ട് അവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നീട് നമ്മുടെ ബോയ്സ് ഈ ഒരു പെൺകുട്ടിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളും ഒരു സൂപ്പർ പവർ ഉള്ളൊരു പെൺകുട്ടിയാണ്. അവളുടെ ഒരു നെയിം എന്ന് പറയുന്നത് ഫിമെയിൽ എന്നാണ്. അപ്പോൾ ഈ ഫിമെയിലിനെ തെരഞ്ഞുകൊണ്ട് നമ്മുടെ ബോയ്സ് നടക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സ്റ്റാർലൈറ്റിന് കാണിക്കുന്നത്. അവർക്ക് ഇനിയും ഒരു എക്സ്പോ കൂടി വരുന്നുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ മാഡ്ലിൻ സ്റ്റാർലൈറ്റിൻ്റെ അടുത്ത് മെസ്സേജ് വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ട്രാൻസ്ലൂസൻ്റിൻ്റെ മരണം ആളുകളിൽ നിന്നും മറച്ചു വെക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഫ്ലൈറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതല തീർച്ചയായിട്ടും ആർക്കായിരിക്കും, നമ്മുടെ ഹോംലാൻഡർക്ക്. ഇതേ സമയത്താണ് നമ്മുടെ എ ട്രെയിനിനെ കാണിക്കുന്നത്. എ ട്രെയിൻ എവിടേക്കാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ട് വി കിട്ടുന്ന ആ ഒരു ബേസ്മെൻറ്റ് ഭാഗത്തേക്കാണ്. അപ്പോഴേക്കും അവിടെ നടന്ന ആ ഒരു അടിപിടിയുടെ ഭാഗമായിട്ട് അവിടെ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഫുൾ പോലീസായിരിക്കും. അപ്പോൾ അവിടെ റെയ്ഡ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന മൊത്തം സാധനങ്ങളും പോലീസുകാർ മാറ്റുന്നത് കണ്ടുകൊണ്ടാണ് എ ട്രെയിൻ വരുന്നത്. അപ്പോൾ എ ട്രെയിനിന് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കും. കാരണം ഇങ്ങനൊരു സ്ഥലത്ത് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് അവൻ ആകെ പറഞ്ഞിട്ടുള്ളത് തൻ്റെ കാമുകിയായിട്ടുള്ള പോപ്പുകളുടെ അടുത്താണ്. അങ്ങനെ അവളെ ഡയറക്റ്റായിട്ട് കണ്ടിട്ട് അവൻ ചോദിക്കും, പോപ്പ് നീ ആരടുത്തെങ്കിലും ഈ ഒരു കോമ്പൗണ്ട് വീടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും. പക്ഷെ അവൾ പേടിച്ചിട്ട് പറയില്ല, ഇല്ല എന്ന് തന്നെ അവൻ്റെ അടുത്ത് പറയും. ഇതേ സമയത്ത് നമ്മുടെ ക്യൂൻമേയും ഹോംലാൻഡറും കൂടിയിട്ട് ഈ ഒരു ഫ്ലൈറ്റ് രക്ഷപ്പെടുത്താണ്. ആക്ച്വലി രക്ഷപ്പെടുത്തേണ്ട ആൾക്കാർ തന്നെ വളരെ അശ്രദ്ധമായിട്ട് അവിടെ ചെയ്തത് കാരണം ആ ഒരു ഫ്ലൈറ്റിലെ പൈലറ്റും ഒരുപാട് എക്വിപ്മെൻസിനൊക്കെ കേടുവരികയൊക്കെ ചെയ്യണം. അതായത് ഹോംലാൻഡറിൻ്റെ ആ ഒരു ലേസർ പറ്റിയിട്ട്. ഈ സമയത്ത് നമ്മുടെ ക്യൂൻമേവ് പറയും, എങ്ങനെയെങ്കിലും ഇതിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഹോംലാൻഡർ പറയും, ഞാൻ സൂപ്പർമാനൊന്നുമല്ല, അപ്പോൾ നമുക്കിപ്പോൾ രക്ഷപ്പെടാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിമാനത്തിലുണ്ടായിരുന്ന കുട്ടികളടക്കമുള്ള ആളുകളെ മൊത്തത്തിൽ മരണത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഈ സൂപ്പർ ഹീറോസ് അവിടെ നിന്ന് രക്ഷപ്പെടാണ്. ഇത് കണ്ടിട്ട് ക്യൂൻമേവിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഗിൽറ്റി ഫീല് വരികയാണ്. കാരണം ഇവർ തന്നെ ആ രക്ഷിക്കേണ്ട ആൾക്കാരെ കൊന്നല്ലോ എന്നുള്ളൊരു വിഷമം. പക്ഷേ ഹോംലാൻഡർക്കോ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനമോ അതെന്താണ് എന്നുള്ള രീതിക്കാണ് പുള്ളിയുടെ ഒരു പെരുമാറ്റമൊക്കെ.
ഇതേ സമയത്ത് നമ്മുടെ എ ട്രെയിനും കിമിക്കോ അഥവാ നമ്മുടെ ഫീമെയിൽ, ഫീമെയിലിൻ്റെ ആക്ച്വൽ നെയിം കിമിക്കോ എന്നാണ് കേട്ടോ. നമ്മൾ വരുന്ന കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് മനസ്സിലാക്കും. അപ്പോൾ ഫീമെയിൽ എന്ന കിമിക്കോയെ തെരഞ്ഞിട്ട് നമ്മുടെ എ ട്രെയിനും നടക്കുന്നുണ്ട്, ബോയ്സ് ഗ്യാങ് നടക്കുന്നുണ്ട്. പക്ഷേ രണ്ട് പേർക്കും അവളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും ഈ ഒരു ന്യൂസ് സ്പ്രെഡായിട്ടുണ്ട്. ഏത് ന്യൂസാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തതും അതിനോടൊപ്പം തന്നെ അത് ബ്ലാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. ഈ സമയത്ത് നമ്മുടെ ഈ ഒരു എ ട്രെയിനും അവരുടെ ഒരു ടീമുണ്ടല്ലോ, നമ്മുടെ 7 ടീമിൻ്റെ ആളുകൾ അതിനെങ്ങ് ന്യായീകരിക്കുകയാണ്. മെയിനായിട്ട് നമ്മുടെ ഹോംലാൻഡർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ആക്ച്വലി ആർമിയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം നമ്മൾ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഓൾറെഡി അത് ബ്ലാസ്റ്റ് ചെയ്തതിന് ശേഷമാണല്ലോ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ ജീവനുകളെല്ലാം രക്ഷിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ തല തിരിച്ച് സംസാരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ക്യൂൻമേവിനെ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇതേ സമയത്ത് ഫ്രഞ്ചി ഒരു റെയിൽവേ സബ് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മുടെ ദ ഫിമെയിലിനെ കാണുന്നു. പക്ഷേ അവൾ ജസ്റ്റ് മിസ്സാവാണ്. മാത്രമല്ല നമ്മുടെ സ്റ്റാർലൈറ്റിൻ്റെ ഫോണ് നമ്മുടെ ഹ്യൂയി ഹാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ 7 ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൾ വഴി അറിയാം എന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ ഫീമെയിലിനെ എ ട്രെയിൻ കണ്ടുപിടിക്കുകയാണ്. എ ട്രെയിൻ കണ്ടുപിടിച്ചിട്ട് ഇവളെ നന്നായിട്ട് തല്ലുന്നുണ്ട്. പക്ഷേ അവിടേക്ക് നമ്മുടെ ആ ഒരു ടീം എത്തുകയും എ ട്രെയിനിനെ രക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് എ ട്രെയിന് പോപ്പ്ക്ലോഡ് അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് പറയാണ്, വീണ്ടും വീണ്ടും ചോദിക്കും, നീ നമ്മൾ ആ ഒരു രഹസ്യം ആ ഒരു കോമ്പൗണ്ട് വീട് കാര്യം ആരെടുത്തിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവൾക്കത് പറയേണ്ടി വരികയാണ്. അവൾ പറയും, ഇങ്ങനെ ഒരു ഗ്യാങ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് അബദ്ധത്തിൽ നമ്മുടെ ആ ഒരു ലാൻഡ് ലോർഡിനെ കൊല്ലേണ്ടി വന്നു. സോ ഇനി എനിക്ക് എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പാവം പോപ്പ്ക്ലോയുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു തരത്തിലും ഇവൻ എന്നെ കൊല്ലില്ല എന്നായിരുന്നെങ്കിൽ 4 ഇഞ്ചക്ഷൻസ് ഒരേ സമയത്ത് അവളുടെ കയ്യിലേക്ക് കുത്തി ഇറക്കിക്കൊണ്ട് ഓവർ ഡോസായിട്ട് പോപ്പ്ക്ലോയെ കൊന്നുകളയാണ്. എന്നിട്ട് നേരെ നമ്മുടെ ഹോംലാൻഡറുടെ അടുത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഹോംലാൻഡർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേ സമയത്ത് നമ്മുടെ ദ ഫിമെയിലിനെ ഫ്രഞ്ചിയും ഗ്യാങ്ങും കൂടെ രക്ഷപ്പെടുത്തിയിട്ട് അവരുടെ താവളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു പുതിയ ക്യാരക്ടറിനെയാണ്. എസ്കിൽ എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റർ ഉണ്ട്, ഒരു ബിലീവേഴ്സ് എക്സ്പോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്ന ഒരു മോട്ടിവേറ്റർ. അപ്പോൾ അയാളെ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതായത് VVIP പാസ് ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. സോ നമ്മുടെ സ്റ്റാർലെറ്റ് ഇപ്പോൾ ഒരു 7 ഗ്രൂപ്പിലെ അംഗമായതുകൊണ്ട് തന്നെ അവളുടെ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്കിലിനെ കാണാൻ പറ്റും. എസ്കിലിനെ കാണുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് വിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് അറിയാമെന്ന് നമ്മുടെ ബോയ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാർലെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എസ്കിലിനെ കാണാൻ വേണ്ടിയിട്ട് ഹ്യൂയി പോവാണ്. അവിടെ ചെന്നിട്ട് ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഇയാൾക്ക് അറിയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി കളയാം എന്നാണ്. അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പോപ്പ്ക്ലോ മരിച്ചല്ലോ. അപ്പോൾ എ ട്രെയിനിന് കുറച്ച് വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അവളുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കാണുന്ന സമയത്താണ് ഒരു കാര്യം ഇയാളുടെ കണ്ടുപെടുന്നത്. നമ്മുടെ എ ട്രെയിനിൽ വീട്ടിലേക്ക് കയറി വന്ന നമ്മുടെ ഗ്യാങ്ങിലെ ഫ്രഞ്ചിയുടെ ഫേസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു ഗ്യാങ് ആരാണെന്ന് നമ്മുടെ എ ട്രെയിൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ എസ്കിലിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹ്യൂയി. ഇത് വളരെ കോമഡിയാണ് കേട്ടോ. വളരെ എന്താ പറയുക, ക്രൂഷ്യലായിട്ട് ചെയ്യേണ്ട ഒരു സാധനം കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിക്കാണ് ഹ്യൂയി അതങ്ങ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഒരു തരത്തിൽ വീഡിയോസൊക്കെ കാണിച്ചത്, അതായത് ഇയാൾ ഒരു ഗേ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ അത് പബ്ലിക്കാക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ഹ്യൂയി ആക്ച്വലി കോമ്പൗണ്ട് വിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ചോർത്തിയെടുക്കുന്നത്. എന്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരുപാട് ചാരിറ്റി സെൻറ്റേഴ്സൊക്കെ ഉണ്ട് വേൾഡ് വൈഡായിട്ട്. അപ്പോൾ ഈ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് പോളിയോക്കൊക്കെയുള്ള മരുന്നുകളാണ് എന്നുള്ള രീതിക്കാണ് ഇത്തരത്തിലുള്ള കോമ്പൗണ്ട് വി പോലെയുള്ള ഇല്ലീഗൽ ഡ്രഗ്സ് ഇവർ കടത്തുന്നത്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മദേഴ്സ് മിൽക്കിൻ്റെ അടുത്തൊക്കെ കൂടെ നമ്മുടെ ഹ്യൂയി ചെന്നിട്ട് പറയാണ്. ഇതേ സമയത്ത് നമ്മുടെ എ ട്രെയിൻ പറഞ്ഞതനുസരിച്ചിട്ട് ഫ്രഞ്ചിയെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് നോയർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. സോ അവിടേക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഫോൺ കണക്ഷൻ ട്രാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ടീംസ് പയ്യന്മാർ, നമ്മുടെ ബോയ്സ് പയ്യന്മാർ ഫ്രഞ്ചിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യാണ്. എന്നിട്ട് പറയും, നീ ആ പെണ്ണിനെ അവിടെ ഇട്ടിട്ട് നീ ഓടി രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറയും. കാരണം അവർക്ക് വേണ്ടത് അവളെയാണ്, അവളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. പക്ഷേ ഫ്രഞ്ചിക്ക് ഈ നമ്മുടെ ഫീമെയിലിൻ്റെ അടുത്ത് ഒരു പാവം തോന്നിയിട്ടുണ്ട്. കാരണം ഫീമെയിൽ ഊമയും കൂടിയാണ്, അവൾ സംസാരിക്കില്ല. അപ്പോൾ ഫീമെയിലിനെ അവിടെ ഇട്ടിട്ട് പോകാൻ ഫ്രഞ്ചിക്ക് തോന്നില്ല. അവൻ എന്ത് ചെയ്യും, അവൻ്റെ ഫോണ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് പൊട്ടിച്ച് കളഞ്ഞതിൻ്റെ ശേഷം അവളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ ബ്ലാക്ക് നോയർ എത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ
നമ്മൾ കാണുന്നത് നമ്മുടെ എക്സ്പോസ് സീനാണ്. അതായത് സ്റ്റാർലൈറ്റും നമ്മുടെ സെവൻ ടീമിൻ്റെ ആ ഒരു ബിൽഡപ്പ് കാണിക്കുന്ന സമയത്ത് ഇവർക്ക് സ്ക്രിപ്റ്റൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഹോംലാൻഡർ കുറേയൊക്കെ സംസാരിക്കും, ഞാൻ ഈ ലോകരക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കിയിട്ട് അങ്ങനെ പറയും. അതിനുശേഷമാണ് നമ്മുടെ സ്റ്റാർലൈറ്റ് സംസാരിക്കാൻ വരുന്നത്. സ്റ്റാർലൈറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയും, ഇതെല്ലാം സ്ക്രിപ്റ്റഡാണ്, ഇവർ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഞങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട് അബ്യൂസാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളങ്ങ് പറയും അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ചൊക്കെ. മൊത്തം പബ്ലിക്കും പേടിച്ചു പോവാണ്. അതായത് നമ്മൾ രക്ഷിക്കുന്ന ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണോ എന്ന് അവർക്ക് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ആ ഒരു കോമ്പൗണ്ട് വി കടത്തിക്കൊണ്ടുപോകുന്ന, അതായത് പോളിയോ വാക്സിൻ എന്നുള്ള രീതിക്ക് കൊണ്ടുപോകുന്ന ചില ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ബോയ്സ് ടീമിൽ പോവാണ് ബുച്ചറും ടീംസും. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇവരൊരു പ്രത്യേക സ്ഥലത്ത് ഒരുപാട് കുട്ടികളെ കടത്തിയിരിക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ സൂപ്പർ ഹീറോസ് ഒന്നും തന്നെ ഇൻബോണായിട്ട് സൂപ്പർ പവേഴ്സ് ഉള്ള ആളുകളല്ല. ഇത്തരത്തിലെ കോമ്പൗണ്ട് വി ജന്മന, അതായത് പ്രസവിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പ്രസവിച്ച് കുറച്ച് സമയം ആകുമ്പോൾ തന്നെ കുറച്ച് കുറച്ച് എമൗണ്ടായിട്ട് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് സൂപ്പർ ഹീറോസിനെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇവർ ഈ ഒരു ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടന്ന വിവരം അറിഞ്ഞുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റീസും ബാക്കി ഫോഴ്സും ഒക്കെ വന്നിട്ട് നമ്മുടെ ബുച്ചറും ടീമുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കാണ്. വളരെ എപ്പിക്കായിട്ടൊരു സീനാണ് ഇവിടെ നമ്മൾ കാണാനുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരിക്കും, ആ ബേബിയുടെ കണ്ണിൽ നമ്മുടെ ഹോംലാൻഡർ പോലെ തന്നെ ലേസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പയ്യനെ വെച്ചിട്ട്, ആ ഒരു കുഞ്ഞു കുട്ടിയെ വെച്ചിട്ട് ബുച്ചർ നടത്തുന്നൊരു ഫൈറ്റ് ഒരു എപ്പിക് സീൻ തന്നെയാണ് കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗൂസ് ബംസ് വരുന്നൊരു സീനാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്പീച്ച്, ആരുടെ, സ്റ്റാർലെറ്റിൻ്റെ സ്പീച്ച് ഭയങ്കര വൈറലായിട്ടുണ്ട്. കാരണം ആരാണ് ആ ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്ത ആൾ എന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ലെങ്കിലും ആളുകൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അത് ഡീപ്പായിരിക്കും എന്നതിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ മാഡ്ലിൻ്റെ അടുത്ത് ഹോംലാൻഡർ സംസാരിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊക്കെ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാഡ്ലിൻ, നീ ഇതൊക്കെ അറിയുന്നുണ്ടോ? ആർമിയിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും എന്നുള്ള കാര്യം. അതേസമയത്ത് ബ്ലാക്ക് നോയർ നമ്മുടെ ഫീമെയിലിനെ തെരഞ്ഞിട്ട് ഫ്രഞ്ചിയുടെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് അടിപിടി ഉണ്ടാക്കുകയാണ്. ഫ്രഞ്ചിയെ അവിടെ നിന്നും അടിച്ച് താഴ്ത്തിയിട്ടതിൻ്റെ ശേഷം ഫീമെയിലിനെ കുത്തി കൊല്ലുകയാണ്. അപ്പോൾ അവൾ മരിച്ചു എന്ന് തന്നെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഫീമെയിലിൻ്റെ ആ മുറിവുകളെല്ലാം തന്നെ തനിയെ കൂട്ടിയോജിപ്പിക്കപ്പെട്ടിട്ട് അവൾക്കൊരു പ്രശ്നമില്ലാതെയാവാണ്. കാരണം അവളുടെ പവർ ആക്ച്വലി അതാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഒപ്പം തന്നെ അവൾക്ക് അവളുടെ മുറിവുകളെല്ലാം തന്നെ പഴയ രീതിയിലേക്ക് ആവാനുള്ളൊരു പവറും കൂടിയുണ്ട്. ഇവിടെയാണ് നമ്മുടെ എപ്പിസോഡ് 5 അവസാനിക്കുന്നത്. പിന്നെ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വോട്ട് കമ്പനിയുടെ ആ ഒരു പരസ്യങ്ങളോട് കൂടിയിട്ടാണ്. ഓരോ സൂപ്പർ ഹീറോസിനും ഓരോ ടൈപ്പ് പരസ്യങ്ങളും. പക്ഷേ ഈ കൂട്ടത്തിൽ നമ്മുടെ സ്റ്റാർലെറ്റിനെ കാണിക്കുന്നില്ല. കാരണം അവളുടെ ഒരു പ്രസംഗത്തോട് കൂടിയിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരിക്കുകയാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഈയൊരു കാര്യങ്ങളെല്ലാം തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ടീം മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 മുതൽ ഏകദേശം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് കുട്ടികളെ ഇത്തരത്തിൽ സൂപ്പർ ഹീറോസ് ആയിട്ട് ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർലൈറ്റ് അടക്കമുള്ള, ഹോംലാൻഡർ അടക്കമുള്ള എല്ലാ സൂപ്പർ ഹീറോസും ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് ഒരു ക്യാരക്ടറാണ്, മെസ്മറൈസർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇയാളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് മനസ്സ് വായിക്കാൻ പറ്റും. അപ്പോൾ ഇവള് നമ്മുടെ ഫീമെയിൽ ഉണ്ടല്ലോ, അവളുടെ മനസ്സിലെന്താണെന്ന് നമ്മുടെ ടീമിന് മനസ്സിലാക്കണം. അവൾ ഊമയായത് കാരണം അവളെ കൊണ്ട് നമുക്ക് സംസാരിപ്പിച്ചത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ടാണ് മെസ്മറൈസറുമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അവളുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് സംസാരിക്കുന്ന സമയത്ത് അവളുടെ ആ ഒരു മൈൻഡിൽ മൊത്തത്തിൽ ബ്ലഡും വയലൻസും മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അയാൾക്ക് കൂടുതലായിട്ടൊന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. ഇതേ സമയത്ത് നമ്മുടെ ബുച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്, സൂപ്പർ ഹീറോസിനെ ആരെയും വിശ്വസിക്കരുത്, കാരണം ഒരു സൂപ്പർ ഹീറോ കാരണം ജീവിതം നശിക്കപ്പെട്ടവനാണ് ഞാൻ, എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട്, അതായത് സ്റ്റാർലെറ്റും ഹ്യൂയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പോലും വളരെ സംശയത്തോടു കൂടി മാത്രമാണ് ബുച്ചർ കാണുന്നത്. സോ അവളെ വിശ്വസിക്കരുത്, അവളുടെ സൂപ്പർ ഹീറോ ആണ്, ഏത് നിമിഷം വേണമെങ്കിലും നിന്നെ അവൾ വഞ്ചിക്കും എന്നാണ് ബുച്ചർ എപ്പോഴും ഹ്യൂയുടെ അടുത്ത് പറയാറുള്ളത്. അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെ മെസ്മറൈസർ നേരെ തന്നെ നമ്മുടെ ഫുൾ ബോയ്സ് ടീമിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് ഹോംലാൻഡറിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്താണതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോംലാൻഡറിൻ്റെ ആ ഒരു 7 വോട്ട് കമ്പനിയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇമ്മാതിരി പരിപാടി ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോംലാൻഡർ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഈ ഫോട്ടോസിൽ
ഒരു ഫോട്ടോ, അതായത് നമ്മുടെ ബുച്ചറുടെ ഫോട്ടോയിലേക്ക് ഹോംലാൻഡർ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇയാൾ എനിക്ക് അറിയാമല്ലോ എന്നുള്ള രീതിക്ക്. ഇതേ സമയത്താണ് ഒരു മീറ്റിംഗ് പോലെ നമ്മുടെ മൊത്തം ടീമും കൂടെ, അതായത് 7 ടീമിലെ 5 മെമ്പേഴ്സും ചേർന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടാക്കുന്നത് ഹോംലാൻഡറിൻ്റെ നേതൃത്വത്തിൽ. എന്നിട്ട് പറയും, നമ്മൾക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്നവന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഇതാ ഇവന്മാരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്മറൈസർ കൊടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ അവിടെ വെച്ചിട്ട് ഓരോരുത്തർക്കായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഹ്യൂയി, ഇത് ബില്ലി ബുച്ചർ, ഇത് മദേഴ്സ് മിൽക്ക്, ഇത് ഫ്രഞ്ചി തുടങ്ങിയിട്ടുള്ള ആളുകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെ ഒറ്റയടിക്ക് മുട്ടാൻ പറ്റില്ല, എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തായാലും ടീമിനെ കണ്ടുപിടിച്ചു. ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. ഇതേ സമയത്താണ് പിന്നെ നമ്മൾ കാണുന്നത് മെസ്മറൈസറെ ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ബുച്ചർ തന്നെ മെസ്മറൈസറെ പിടിച്ച് കൊന്നുകളയാണ്. കാരണം ചതിക്ക് വേറെ ഒരു ശിക്ഷയും കൊടുക്കാനില്ല. മാത്രമല്ല ബുച്ചറുടെ ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടെ നമ്മൾ കാണുന്നുണ്ട്. മിസ്റ്റർ ഗോഗിൾബം എന്നാണ് ഈ ഡോക്ടറുടെ പേര്. ഈ ഒരു ഹോംലാൻഡർ ബുച്ചറുടെ ഭാര്യയായിട്ടുള്ള ബെക്കയെ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹോംലാൻഡർ തന്നെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഡോക്ടർ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയാൾ ഒരുപാട് കാര്യങ്ങൾ ഹോംലാൻഡർ അടുത്ത് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെക്ക ഹോംലാൻഡറിൽ നിന്നും റേപ്പ് വഴി പ്രഗ്നൻ്റ് ആവുകയും ഈ ഒരു പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുകയും ആ ഒരു പ്രഗ്നൻസിയോട് കൂടിയിട്ട് അമ്മയും കുഞ്ഞും മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ഇയാളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹോംലാൻഡർ ചോദിക്കും, ആ കുഞ്ഞ് ആൺകുട്ടിയായിരുന്നോ പെൺകുട്ടിയായിരുന്നു? മരിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിട്ട് എന്താ കാര്യം, എങ്കിലും പറ എന്ന് പറയുമ്പം അയാൾ പറയും അതൊരു ആൺകുട്ടിയായിരുന്നു എന്നുള്ള രീതിക്ക്. അപ്പോഴേക്കും നമ്മുടെ ബുച്ചർ ആ ഒരു FBI ഏജൻറ്റിന് ഈ ഒരു കോമ്പൗണ്ട് വിയെക്കുറിച്ചിട്ടും ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടും SKL വഴി അറിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും FBI ഏജൻറ്റിന് കൈമാറാണ്. എന്നിട്ട് ഈ ഒരു 7 ടീമിനെ പിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ FBI ഏജൻറ്റ് പറയും, 7 തൊട്ട് കളിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട ഒരു സുരക്ഷ ഞങ്ങൾ അഷ്യൂർ ചെയ്യാം. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നിട്ടുള്ളത്, നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കാം. ഒപ്പം തന്നെ നമ്മുടെ മറ്റ് ചാനൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അടിപൊളി സിനിമകളെല്ലാം തന്നെ കാണുക. ഒപ്പം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളെ കുറിച്ചിട്ടുള്ള കമൻസും താഴെ രേഖപ്പെടുത്തുക. ഹോളിഫോ മല്ലുസിൻ്റെ മെയിൻ ചാനലിലും സീരീസ് ചാനലിലും 2.0 നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമകൾ നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ കാണുന്നത് 7 മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയിട്ടുള്ള നമ്മുടെ സ്റ്റാർലെറ്റിന് ഒരു ഡൗട്ട് അടിക്കുകയാണ്. കാരണം എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞത് എന്നതിനെ കുറിച്ചിട്ടും. അപ്പോൾ ഒക്കെ മനസ്സിലായി, തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന്. അങ്ങനെ ഉള്ള ഹ്യൂയെ കാണാൻ പോവുകയും ഇവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവൻ പറയും, കാര്യം ശരിയാണ്, ഞാൻ നിന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, പക്ഷേ അതിന് വലിയൊരു ലക്ഷ്യം പിന്നാലെയുണ്ട്, അത് നീ മനസ്സിലാക്കണം, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല, ആക്ച്വലി എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബുച്ചർ അവിടേക്ക് ഓടി വരികയും ചതിയെത്തിയാണ് ഇവളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാർലെറ്റിനെ വെടിവെക്കുകയും ചെയ്യുന്നത്. ഇവിടെയാണ് എപ്പിസോഡ് 7 അവസാനിക്കണേ. ഒടുവിൽ 8 എപ്പിസോഡ്, അതായത് നമ്മുടെ ഈ ഒരു സീസൺ 1 ഫൈനൽ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു കാഴ്ചയോട് കൂടിയിട്ടാണ്. സിറിയയിലുള്ള ഒരു അറ്റാക്ക്, ടെററിസ്റ്റ് അറ്റാക്കുമായിട്ട് അവിടെ ഒരു സൂപ്പർ ടെററിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം കൂടി ഉണ്ടാവുകയാണ്. സൂപ്പർ ഹീറോസിന് മാത്രമേ അവരെ ഒതുക്കാൻ പറ്റുള്ളൂ. സോ ഇതൊരു തരം ട്രിക്കായിരുന്നു. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിലിറ്ററി ഓഫീസേഴ്സിന്, സാധാരണക്കാരായ മിലിറ്ററീസിന് ഒരിക്കലും ഇത്തരത്തിലുള്ള സൂപ്പർ ടെററിസ്റ്റുകളെ ഒതുക്കാൻ പറ്റില്ല. സൂപ്പർ ഹീറോസിൻ്റെ സേവനം തന്നെ വേണ്ടി വരും. സോ വോട്ട് കമ്പനിയുടെ ചാട്ടം എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, നമ്മുടെ 7 ടീമിനെ ഈ ഒരു മിലിറ്ററിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ശുപാർശ പ്രകാരം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേക്ക് അറ്റാക്ക് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ വില്ലൻസിനെ ഉണ്ടാക്കുന്നതും സെയിം കമ്പനി സെയിം പ്രോസസ്സ് വഴിയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ FBI ഏജൻസിനെ നമ്മുടെ ബുച്ചറും നമ്മുടെ ബോയ്സ് ടീമും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെടുത്ത് നാടുവിടാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഫാമിലിക്ക് വേണ്ട സെക്യൂരിറ്റി ഇവർ അഷ്വർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ 7 കമ്പനിക്കെതിരായിട്ട് ഒരുപാട് സ്ട്രോങ് എവിഡൻസും ഉണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് 7 മിലിറ്ററിയിലേക്ക് സെലക്ട് ചെയ്തത് പിന്നീടാണ് നമ്മൾ ടീംസൊക്കെ അറിയുന്നത്. ഈ ഒരു ന്യൂസ് അറിഞ്ഞതോടുകൂടിയിട്ട് FBI ഏജൻസിന് കൂടുതലായിട്ട് ഇവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവാണ്. കാരണം മാഡ്ലിൻ്റെ ബുദ്ധി അപ്പോഴാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുക. 7 ടീമിനെ മിലിറ്ററിയിലേക്ക് സെലക്ട് ചെയ്തത് അറിഞ്ഞിട്ട് നാട് വിട്ടിട്ട്
സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങുന്ന നമ്മുടെ ബുച്ചറേയും ടീമിനെയും കാണിക്കുമ്പോൾ നെക്സ്റ്റ് ഒരാളെ കൂടെ കാണിക്കുന്നുണ്ട്. മലോറി എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മലോറി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു CIA ഏജൻ്റായിരുന്നു. മലോറി ബുച്ചർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ബെക്ക എന്ന് പറയുന്ന ബുച്ചറുടെ ഭാര്യയെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ബുച്ചറിന് കൊടുത്തതും ആക്ച്വലി ഇങ്ങനെ ഒരു ബോയ്സ് ടീം ഉണ്ടാക്കാൻ കാരണക്കാരിയും ഇവരാണ്. അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് മാഡ്ലിനെ തൊട്ട് കളിച്ചാൽ മാത്രമേ ഹോംലാൻഡറെ നമുക്ക് കൊല്ലാൻ പറ്റുള്ളൂ. കാരണം ഹോംലാൻഡറെ കൊല്ലുക എന്നുള്ളതാണല്ലോ ബുച്ചറുടെ ലക്ഷ്യം. സോ നീ ഒരു കാര്യം ചെയ്യണം, മാഡ്ലിനെ തട്ടിക്കൊണ്ടു പോകണം എന്ന് പറയണം. അങ്ങനെ മാഡ്ലിൻ്റെ വീട് നമ്മുടെ ബുച്ചർ വളയാണ് അവിടെ മൊത്തത്തിൽ ബോംബൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഹ്യൂയിയെ പോലീസ് അറസ്റ്റ് ചെയ്യാണ്. ഒപ്പമുണ്ടായിരുന്ന നമ്മുടെ ഫ്രഞ്ചിയെയും മദേഴ്സ് മിൽക്കിനെയും നമ്മുടെ മൊത്തം ടീമിനെയും അങ്ങ് അറസ്റ്റ് ചെയ്യാണ്. ഇതേ സമയത്ത് ബുച്ചർ മാഡ്ലിനെ പിടിച്ചതറിഞ്ഞിട്ട് അവിടേക്ക് ഹോംലാൻഡർ വരുന്നുണ്ട്. മൊത്തം നമ്മുടെ ബോയ്സിനെ രക്ഷിക്കാൻ വേണ്ടി സ്റ്റാർലെറ്റ് വരുന്നു. പക്ഷേ അവിടേക്ക് തന്നെ എയ്ഡ്രിയൻ വരുന്നു. രണ്ടു പേരും കൂടെ അടിയാവുന്നു. പക്ഷേ ഓവർ കൺസപ്ഷൻ ഓഫ് നമ്മുടെ എന്താ പറയുക, ആ ഒരു ഡ്രഗ് ഉണ്ടല്ലോ കോമ്പൗണ്ട് വി, അതടിച്ചത് കാരണം സ്റ്റാർലെറ്റിന് പെട്ടെന്ന് നമ്മുടെ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് ആയിട്ടും കൂടെ പ്രവർത്തിക്കേണ്ടി വരികയാണ്. ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഡ്രിയന് പെട്ടെന്ന് അറ്റാക്ക് വരുന്നു. ഇവരെല്ലാവരും കൂടെ എയ്ഡ്രിയനെ ഒരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നു. ഇതേ സമയത്താണ് നമ്മുടെ ആ ഒരു ഹോംലാൻഡറും ബുച്ചറും നേർക്കുനേർ ഏറ്റുമുട്ടുന്നൊരു ഭാഗം. അതായത് മാഡ്ലിനെ കൊല്ലാൻ പോവാണ് ഹോംലാൻഡർ, നിനക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹോംലാൻഡർ പറയും, നീ എന്തിനാ കൊന്നും ബുദ്ധിമുട്ടുന്നത്, ഞാൻ തന്നെ കൊന്നേക്കാം. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം മറച്ചു വെച്ച് എൻ്റെ മുന്നിൽ അഭിനയിച്ച് ജീവിച്ചവളാണ് ഇവൾ, ഇവളെ ഞാൻ കൊന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ലേസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മാഡ്ലിനെ കൊന്നുകളയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബോംബുകൾ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കണ്ണ് തുറക്കുന്ന ബുച്ചറയാണ്. കണ്ണ് തുറന്നിട്ട് ഒന്നും പറ്റാതെ എഴുന്നേറ്റ് വരുന്ന ബുച്ചർ കാണുന്നത് ആ ബോംബിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു എന്ന് കരുതിയ അവൻ്റെ ഭാര്യ അതാ മുന്നിൽ നിൽക്കുന്നു ബെക്ക. ഇവിടെയാണ് സീസൺ 1 അവസാനിക്കണേ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സീസൺ 2 കാണാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. സോ ആ ഒരു സീസണുമായിട്ട് വരുന്നവരേക്കും ബൈ.